പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും വില വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവയുടെ ആഘാതം തിരിച്ചറിയുകയും ബാധിക്കുകയും ചെയ്യുന്നത് അടുക്കളയിലാണ്. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുക. പച്ചക്കറിയിലെയും പലവ്യഞ്ജനങ്ങളുടെയും വിലവർദ്ധനവ് മൂലം പല കറികളിലും രുചിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. ഇതുമൂലം ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് വീട്ടമ്മ സുമരാജീവ് പറയുന്നു. അപ്പൊ അത് തീമേശയിൽ വന്നിരിക്കുമ്പോഴത്തേക്കും പഴയ പോലെ ആഹാരങ്ങൾക്ക് ആഹാര പദാർത്ഥങ്ങൾക്ക് ടേസ്റ്റ് ഇല്ല എന്നുള്ള കംപ്ലൈന്റ് മക്കളുടെ ഭാഗത്തുനിന്ന് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അത് നമുക്ക് അടുക്കളയിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടല്ലേ നമുക്കിപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നോക്കാം, ഇതൊന്നും നമുക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിലക്കയറ്റം മൂലം അങ്ങേയറ്റത്തെ പുറന്നുമുട്ടിയിരിക്കുകയാണ്. പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില കുതിച്ചു വരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം ചരക്കുകൂലിയുടെ വർധനവെന്നാണ് പ്രചരണമെങ്കിലും ഇത് അടിസ്ഥാനരഹിതമാണെന്നാണ് ലോറി ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പലതവണ ഇന്ധനവിലയ്ക്ക് വർധനവുണ്ടായെങ്കിലും ലോറി വാടകയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇടനിലക്കാരാണ് ഇതിന്റെ യഥാർത്ഥ കാരണക്കാരെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ പറയുന്ന സംഭവങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായ ഭാഗങ്ങളാണ്. ഇത് ഇടയ്ക്ക് നിൽക്കുന്ന ബ്രോക്കർമാരും ഏജന്റുമാരും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്പനികളും അവരാണ് ഇതിനകത്ത് വണ്ടിക്കാരെ പിഴിഞ്ഞ് അവർക്ക് അവരെ ചൂഷണം ചെയ്യുക. വിലവർദ്ധനവിനുള്ള മൂലകാരണം എന്തെന്ന കാര്യത്തിൽ പലരും പരസ്പരം പഴിചാരുകയാണ് ചെയ്യുന്നത്. സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാബിനറ്റ് ന്യൂസ്, കോട്ടയം.